ഇതിലെന്താ പറഞ്ഞിട്ടുള്ളത്? ദ സിസ്റ്റം ഓഫ് കണക്റ്റഡ് ഫ്ലെക്സിബിൾ കേബിൾസ് ഷോൺ ഇൻ ഫിഗർ ഫോർ ഈ സപ്പോർട്ടഡ് ടു ലോഡ്സ് ഓഫ് 550 ന്യൂട്ടൺ ആൻഡ് 600 ന്യൂട്ടൺ അറ്റ് ദ പോയിന്റ്സ് ബി ആൻഡ് ഡി റെസ്പെക്റ്റീവ്ലി ഡിറ്റർമൈൻ ദ ടെൻഷൻസ് ഇൻ ദ വേരിയസ് സെഗ്മെന്റ്സ് ഓഫ് ദ കേബിൾ. ഇതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ കുറെ കേബിൾസ് ആണ്, എ സി ഇ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിൽ വരുന്ന ടെൻഷൻ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ഇതിൽ എന്താ ചെയ്യുക? നമ്മൾ സാധാരണ ഇങ്ങനത്തെ കേസസിലൊക്കെ ഏതൊക്കെയാണ് യൂസ് ചെയ്യുക? ലാമീസ് തിയറി ഒക്കെയാണ് യൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാല് ലാമീസ് തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ്. നമ്മള് ഡിയിൽ എന്ത് ചെയ്യാൻ പോവാണ്? ലാമീസ് തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡിയുടെ പോർഷൻ മാത്രമാണ് വരയ്ക്കാൻ പോണത്. ഇത് ഡി എന്ന് പറഞ്ഞൊരു പോയിന്റ്, അതിൽ നിന്ന് നമുക്ക് ഇക്ക് പോകുന്നുണ്ട്. അവിടെ നമുക്ക് എന്തെന്ന് തന്നിട്ടുണ്ട്? ആംഗിള് 45 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഡിയിൽ നമുക്ക് എന്താണ്, താഴത്തേക്ക് ഒരു 600 ന്യൂട്ടൺ താഴത്തേക്ക് വരച്ചിട്ടുണ്ട്. ഇനി ഇവിടെയാണല്ലോ, ഇത് ബി അല്ലേ നമ്മുടെ വരുന്നത്. ആ ബിയില് ഇവിടെ നമുക്ക് എന്തെന്ന് തന്നിട്ടുണ്ട്, അവര് 60 ഡിഗ്രി എന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിപ്പം ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് ഏകദേശം ഇതിപ്പോ കറക്റ്റ് ആയി വരയ്ക്കണമെങ്കിൽ ഇത് 90 അല്ലേ ആവുക. അപ്പൊ ഇവിടെ എത്രയാവും എനിക്ക്? 30 ഡിഗ്രി എന്ന് കിട്ടും. അതുപോലെ ഇവിടെ ഞാൻ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എനിക്ക് എന്തെന്ന് കിട്ടും? 45 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ. കാരണം ഇത് 90 ആണെങ്കിൽ പിന്നെ ടോട്ടൽ ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 180 അല്ലേ. അപ്പൊ ഇത് 45 ഡിഗ്രി എന്ന് എനിക്ക് കിട്ടില്ലേ. ഇനി ലാമീസ് തിയറം എങ്ങനെ അപ്ലൈ ചെയ്യാം? നമ്മള് ലാമീസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ മൂന്ന് ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോ ലാമീസ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ടി ആൽഫ എന്ന് പറഞ്ഞ ടെൻഷൻ, ഇത് ടി ബീറ്റ എന്ന് പറഞ്ഞൊരു ടെൻഷൻ, ഇത് ടി ഗാമ എന്ന് പറഞ്ഞൊരു ടെൻഷൻ ആണെന്ന് വിചാരിക്കും. ഇത് തമ്മിലുള്ള ആംഗിള് ഞാൻ ആൽഫയും, ഇത് തമ്മിലുള്ള ആംഗിള് ഞാൻ ബീറ്റയും, ഇത് തമ്മിലുള്ള ആംഗിള് ഞാൻ ഗാമയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ലാമീസ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ടി ഗാമ ഡിവൈഡഡ് ബൈ എന്താ വരിക, ഇതിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിളിന്റെ സൈൻ, അതായത് സൈൻ ബീറ്റ ഈക്വൽ ടു, ഇനി ടി ആൽഫ ആണെങ്കിലാ വരുന്നത്, അപ്പോ ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് അതായത് ആൽഫ, അതായത് സൈൻ ആൽഫ എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു ടി ബീറ്റ എന്ന് എഴുതുകയാണെങ്കിൽ എന്തെന്ന് വരും? സൈൻ ഗാമ എന്ന് വരും. സോറി, സൈൻ ഗാമ എന്ന് വരും. ഇത്രയാണ് നമുക്ക് വരുന്നത്. അതാണ് ലാമീസ് തിയറം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മൾ എഴുതണമെങ്കിൽ ഇതിനൊക്കെ ഒരു നല്ല നോട്ടേഷൻസ് കൊടുക്കാം നമുക്ക്. അതായത് ടി ബി ടെൻഷൻ അല്ലേ, ടി ഇ അങ്ങനെയാണെങ്കിൽ ടി ബി ഡിവൈഡഡ് ബൈ, ടി ബി ഡിവൈഡഡ് ബൈ ഏത് ആംഗിളാണ് വേണ്ടത്? ഈ ടി ഇയും 600 തമ്മിലുള്ള ആംഗിളാണ് എനിക്ക് വേണ്ടത്. ഇവിടെ വരെ എത്രയായിരിക്കും ആംഗിള്? 90 അല്ലേ. 90 + 45 എത്ര വരും നമുക്ക്? 135 എന്ന് കിട്ടും. അതായത് ഇവിടെ സൈനോ 90 + 45 എന്ന് കിട്ടും. ഈക്വൽ ടു നെക്സ്റ്റ് ടി ഇടെ ആണ് ഞാൻ കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കും. ഇപ്പൊ ടിയുടെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആണ് എനിക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ ആംഗിൾ എത്ര വരുന്നേ? ഈ ആംഗിള് 90 ആണ്. അപ്പൊ മറ്റേ ഇത് എന്തെന്ന് എഴുതും? സൈനോ. അവിടുത്തെ ടോട്ടൽ ആംഗിൾ എത്രയാ? 90 + 30 ഡിഗ്രി എന്ന് വരും. ഈക്വൽ ടു 600 / സൈനോ. അവിടുത്തെ ആംഗിളാ, അതായത് ടി ബിയും ടിയും തമ്മിലുള്ള ആംഗിൾ ആണ് എനിക്ക് വേണ്ടത്. ഇത് മൊത്തം 180 അല്ലേ. അപ്പൊ ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കുമ്പോ എനിക്ക് എന്താ വരിക? 180 - 30 - 45 എന്നാണ് വരിക അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 105 എന്നാണ് ആൻസർ കിട്ടുക. അപ്പൊ 105 എന്ന് കിട്ടി. ഇനി എനിക്ക് ടി ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും രണ്ട് ഇക്വേഷൻസ് എടുക്കുക. ടി ബി / സൈൻ 135 ഈക്വൽ ടു 600 / സൈൻ 105 നിർത്താൻ പോരെ. അപ്പൊ ടി ബി ഈക്വൽ ടു എന്തെന്നാവും? 600 / സൈൻ 105 × സൈൻ 135 എന്ന് വരും.
that is equal to 439.23 newton. അതുപോലെ തന്നെ ടി ഇ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, രണ്ട് ഇക്വേഷൻ എടുക്ക, ടി ഇ ബൈ സൈൻ 120 ഈക്വൽ ടു 600 ബൈ സൈൻ 105. ദെൻ ടി ഇ വിൽ ബി ഈക്വൽ ടു 600 ബൈ സൈൻ 105 ഇൻറ്റു സൈൻ 120. That is equal to 537.94 newton. അപ്പൊ നമുക്ക് ഈ രണ്ട് കേബിളിന്റെ കിട്ടി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സെഷൻ ചെയ്താൽ മതി. ഇപ്പൊ ഡി ഡി ആണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞത്. അപ്പൊ ഇനി എന്ത് ചെയ്യണം, ബാക്കി പോർഷന്റെ നമുക്ക് ചെയ്യണം. അപ്പൊ ബാക്കി പോർഷൻ എന്ന് പറയുന്നത് ഏതാണ്, ബി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിന്റെ ആണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പൊ ഇതിന്റെ ഫിഗർ നമ്മൾ വീണ്ടും മാറ്റി വരയ്ക്കും. ഇത് സി, ഇവിടെ ടി എ, ഇത് ടി സി. ഇനി ബിയിൽ നിന്ന് ഇങ്ങോട്ട് വരണം, പിന്നെ നമ്മൾ ടി ഡി തന്നെ കൊടുത്തു. ഇനി താഴത്തേക്ക് 550 എന്നാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താണ്, ലാമിസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കൂടുതൽ ഫോഴ്സസ് ഉണ്ട് ഇതില്. അപ്പൊ നമ്മള് ഇതിന്റെയൊക്കെ കമ്പോണൻസ് ഇതാക്കണം. കാരണം എന്താ, ഇവിടെ എനിക്ക് 30 degree പറഞ്ഞു. ഇങ്ങനെ ഫോഴ്സസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, രണ്ട് കമ്പോണൻസ് ആക്കി മാറ്റും. ഇതിനപ്പൊ എനിക്ക് എന്തെന്ന് എഴുതാം, ടി സി. ഇവിടെ 30, അതുകൊണ്ട് എന്തെന്നാവും, ടി സി സൈൻ 30. ഇവിടെ മോളിക്ക് എന്തെന്നാവും, ടി സി കോസ് 30. ഇനി ഇവിടെ ആംഗിൾ എനിക്ക് 60 വരുന്നത്. 60 degree വന്നാൽ ഇവിടെ ഒപ്പം എന്തെന്നുണ്ടാവും, ടി ഡി കോസ് 60 ഉണ്ടാവും. താഴത്തേക്ക് തന്നെ ആക്ട് ചെയ്യും. ഇനി ഇപ്പോഴത്തെ ഭാഗത്ത് എന്തെന്നുണ്ടാവും, ടി ഡി സൈൻ 60 എന്നുണ്ടാവും. ഇത്രയാണ് നമ്മുടെ ഫിഗർ വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യുക, സം ഓഫ് എഫ് എക്സ് ഈക്വൽ ടു 0, അതുപോലെ സം ഓഫ് എഫ് വൈ ഈക്വൽ ടു 0 എന്നാണ് ചെയ്യുക. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ സം ഓഫ് എഫ് എക്സ് ഈക്വൽ ടു 0, എക്സ് ഡയറക്ഷനിലെ ഫോഴ്സസ് ഈക്വൽ ടു 0 എന്നാണ് കൊടുക്കുന്നത്. അപ്പൊ ടി എ എന്ന് പറയുന്നത് എന്താണ്, ലെഫ്റ്റ് സൈഡിലേക്ക് ആക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ മൈനസ് കൊടുത്തു. റൈറ്റ് സൈഡിൽ ഏതൊക്കെ ഉണ്ട്, ടി സി സൈൻ 30 പ്ലസ് ടി ഡി സൈൻ 60 ഈക്വൽ ടു 0 എന്ന് വരും. അപ്പൊ ഇതില് നമുക്ക് എന്താണ്, ഓൾറെഡി കണ്ടുപിടിച്ച വാല്യൂ ഉണ്ട്, ആ വാല്യൂസ് അപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ ഈ ഇക്വേഷൻസിൽ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഇക്വേഷനും കൂടി എഴുതിയിട്ട് ചെയ്യാം. സം ഓഫ് എഫ് വൈ ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. അപ്പൊ ഏതൊക്കെ എണ്ണം വരണ്ട്, ഒന്ന് നമുക്ക് താഴത്തേക്ക് വരുന്നതൊക്കെ നെഗറ്റീവ്, മൈനസ് ടി ഡി കോസ് 60 മൈനസ് 550 പ്ലസ് മുകളിലേക്ക് പോകുന്നതിനെ പോസിറ്റീവ് ആക്കിയെടുത്തു, ടി സി കോസ് 30 ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. അപ്പോ ഇതില് നമുക്ക് അറിയണ വാല്യൂ ഉണ്ടല്ലോ. അതായത് നമുക്ക് ഇതിലെന്തൊക്കെ അറിയാൻ, ടി ഡിയുടെ വാല്യൂ അറിയില്ലേ, നേരത്തെ നമ്മൾ ടി ഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല്, നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ടി ഡി കണ്ടുപിടിച്ചിട്ടില്ലേ, ഇതില് ടി ഡി എന്ന് പറയുന്നത് ഏതാണ്, ടി ബിയും ടി ഡിയും ഈക്വൽ ആണ് വരുന്നത്. അപ്പൊ ഇതില് നമുക്ക് ടി ബി ഈക്വൽ ടു ടി ഡി ആണ്, നമ്മൾ നൊട്ടേഷൻസ് മാറ്റിയെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ടി സി കണ്ടുപിടിക്കാൻ പറ്റും. ടി സി കോസ് 13 ഇവിടെ നിർത്തി മറ്റേനെ രണ്ടിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ 550 പ്ലസ് ടി ഡി കോസ് 60 എന്നാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 550 പ്ലസ് ടി ഡി കോസ് 60 എന്ന് വെച്ചാൽ 439.23 കോസ് 60 എന്ന് വരും. അപ്പൊ ടി സി ഈക്വൽ ടു 550 പ്ലസ് 439.23 കോസ് 60 ഡിവൈഡഡ് ബൈ കോസ് 30 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 88.675 newton എന്ന് വന്നു. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്, ഇതുപോലെ തന്നെ രണ്ടാമത്തെ അല്ല ഫസ്റ്റ് ഇക്വേഷൻക്ക് ഇത് കൊണ്ടുപോയി അപ്ലൈ ചെയ്യാലോ. അപ്പൊ മൈനസ് ടി എ മൈനസ്
ടി എ പ്ലസ് ടി സിയുടെ വാല്യൂ നമുക്ക് അറിയാലോ, 88.675 സൈൻ 30 പ്ലസ് ടി ഡി എന്ന് പറയുന്നതും ടി ബി തന്നെയാണ്, അതായത് 439.23 സൈൻ 60 എന്ന് വരും. ഇതിനെ ജസ്റ്റ് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ പോരെ, അപ്പൊ ടി എ ഇസ് ഈക്വൽ ടു 88.675 സൈൻ 30 പ്ലസ് 439.23 സൈൻ 60 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 824.721 ന്യൂട്ടൺ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എല്ലാത്തിന്റെയും ടെൻഷൻ കണ്ടുപിടിക്കാൻ പറ്റി. ഇത്രയല്ലേ ഹോസ്റ്റലിൽ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇത് മനസ്സിലായില്ലേ ഇപ്പോ?